ഇതാണ് 99 മോഡൽ ആക്ടീവ് എന്ന് പറയുമ്പോൾ. ആൻഡ് ആക്ടീവ് തന്നെ മൊത്തത്തിൽ ആകെ മാറിപ്പോയി. ഫസ്റ്റ് ജനറേഷൻ ആക്ടീവ് എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ മാറിപ്പോയി. പക്ഷെ ഇത് 125 വെർഷൻ ആണ്, സാധാരണ വെർഷൻ ഞാൻ വരുന്നുണ്ട്. എഞ്ചിൻ അപ്ഗ്രേഡ് വന്ന് കുഴപ്പമില്ല, എന്നാലും അതിൻ്റെ ഒരു ക്യൂട്ടാണല്ലോ ഞങ്ങൾക്ക്. ഇത്തിരി കൂടി അഗ്രസീവ് ആണ്, കുറച്ചും കൂടി അഗ്രസീവ് ആയി നിൽക്കുകയാണ്. ഇത് യാത്ര സുഖം ഇല്ലാണ്ടോ, പക്ഷെ വേറെ കാര്യമുണ്ട്. ഓൾഡ് ഈസ് ഗോൾഡ് എന്നോ എന്ന് വെച്ചാല് വിൻഡേജ് വണ്ടിക്ക് അതിൻ്റെതായ ഓൾഡ് ഈസ് ഗോൾഡ് ഒക്കെ തന്നെ ശരിയാണ്. പക്ഷെ വണ്ടിയിലൂടെ മാറ്റങ്ങൾ വന്ന്, ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വന്ന്, ഹീറ്റഡ് ഡിസ്പ്ലേ വന്ന്, പിന്നെ കോമ്പിനേഷൻ ബ്രേക്കിംഗ് വന്ന്, യുഎസ്ബി എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഹോണ്ട മൈലേജ് കിട്ടാൻ വേണ്ടി വേറൊരു ടെക്നോളജി തന്നെ വന്നു, HD ടെക്നോളജി. മൈലേജ് ഒരുക്കെ ഒരുപാട് കൂടിയിട്ട് നമുക്ക് ഇതൊക്കെ എത്ര ഉണ്ട്, നമുക്കൊരു 38-35 കിട്ടും. അതാണ് പക്ഷേ ശരിയാണ്, നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ ബേസിക് ആയിട്ടായിരുന്നു, ആയിക്കോട്ടെ ഫ്യൂവൽ ഗേജും കിലോമീറ്ററും ജസ്റ്റ് കിലോമീറ്ററും മാത്രമേ ഉള്ളൂ. പിന്നെ പക്ഷേ വേറൊരു കാര്യമുണ്ട്, വണ്ടിയുടെ പ്രൈസും തന്നെ മാറിയിട്ടുണ്ട്. ശരിയാണ്, ഞാനെടുത്തത് ആയിട്ട് 35 രൂപ എൻ്റെ എത്ര എടുത്ത്, നമ്മുടെ ഈ വണ്ടി എടുത്തപ്പോൾ ഏകദേശം 72 രൂപ റേഞ്ചാണ് ഇപ്പോൾ, പക്ഷേ 1 lakh മേലെ ആയിരുന്നു. അതാണ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നോട്ടീസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വണ്ടിയുടെ ബോഡി ക്വാളിറ്റി ആണ്. ഈ വണ്ടിയുടെ ക്വാളിറ്റി ഒന്നും വേണ്ടില്ല, അതിലേക്ക് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. ശരിയാണ്, ഇതുണ്ട്, ഇതൊക്കെ ചെയ്യാണ്. ഇതിന്റെ വേറെ സിസ്റ്റം കൂടി ഉണ്ട്, ഇത് നമുക്ക് ലോക്ക് ചെയ്തൊക്കെ സിസ്റ്റം കൂടി ഉണ്ട്. കാണാൻ തന്നെ രസമാണ്, ഇതൊക്കെ ചെയ്യാൻ നോക്കട്ടെ. നമ്മുടെ സാധാരണ ഇപ്പൊരിക്കാണ്, ഇതെന്താണ് വേഷവർക്കുള്ള താക്കോല, അതുപോലെ ഉണ്ടല്ലോ. ഒരുമാതിരി കിയാന്ന് തോന്നുന്നില്ല, അതുപോലത്തെ സിസ്റ്റം. വണ്ടി കാലം മാറുമ്പോ ഓലം മാറും. ശരിയാ, ഓലം മാറും. പക്ഷെ ബേസിക് സ്ട്രക്ചർ ഒക്കെ അത് തന്നെയല്ലേ ആക്ടിവിടെ. എനിക്ക് ആശൊരു ഷൈപ്പ് വെച്ച് വലുതായിട്ടുണ്ട്, എന്നാലല്ലാണ്ട് ആ ബേസിക് ആയ സ്ട്രക്ചർ കാര്യങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ് തോന്നിപ്പോഴും അല്ലേ. ആ ബേസിക് സെയിം തന്നെയാന്ന് തോന്നുന്നു. സൈസിൽ മാറ്റം എക്സ്ട്രാ പ്ലാസ്റ്റിക് ഫിറ്റിംഗിലാണ് വന്നേക്കുന്നത് കൂടുതലായിട്ട്. വണ്ടി ഒന്ന് കാഴ്ച തന്നെ പഴയ ഒരുപാട് വ്യത്യാസം വന്നു, ഇതായിട്ടുണ്ട്. മറ്റേ നോർമൽ ഫ്രണ്ട് പോലെ തന്നെ സെയിം സൈസ് തന്നെയാണ്. പിന്നെ എനിക്ക് ഒന്ന് ഓടിക്കാൻ തന്നെ വ്യത്യാസം നമുക്ക്. പിന്നെ ടെക്നിക്കൽ വശം നോക്കാം അല്ലെ. ഫ്രണ്ട് വീലിന് ഒരുപാട് മാറ്റം വന്നല്ലോ, ഇൻഡിക്കേറ്റർ ഒക്കെ താഴത്തോട്ട് പോയി. പിന്നെ ചെറിയ ക്രോം എലമെന്റ്സ് ഒക്കെ വന്നു, ഹോണ്ടയുടെ സിമ്പലൊക്കെ ഇടുക. അത് ഇവിടെ ഉണ്ടായിരുന്നു തോന്നല്ലേ, ഉണ്ടായിരുന്നോ? ഇല്ലല്ലേ, ഇല്ലില്ല, ഈ മോഡലില്ല. ഇവിടെ സൈഡിലാണ് സ്റ്റിക്കർ ഹോണ്ടയുടെ. പക്ഷെ വേറൊരു കാര്യം നോട്ടീസ് ചെയ്യണമെന്ന് വെച്ചാല് നമ്മുടെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാലും ക്യൂട്ട്നെസ് ഒരു പഴയ മോഡലാണ്. ഇതിന് ഇത്തിരി കൂടി ഒരു ബൾക്കേസ് ഒക്കെ വന്നിട്ട് ഇത്തിരി കൂടി ഒരു അഗ്രസീവ് ആയി. അപ്പൊ ഒരു നമ്മൾ ചിലർക്ക് ഇഷ്ടപ്പെടില്ല ആ ഒരു മോഡലാണ്. പിന്നെ അതിനൊരു ക്രോമിഫ്യൂഷൻ ഒന്നും കുഴപ്പമില്ല, എനിക്ക് അത്യാവശ്യം അത് ക്രോം എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഇളകുന്നുണ്ടെന്ന് തോന്നുന്നു. ചെറുതായിട്ട് അത്ര ക്വാളിറ്റി ഫീൽ ചെയ്യണം, അതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം. വേറൊരു നോട്ടീസ് ചെയ്യുന്ന കാര്യം നമ്മുടെ ഇത് 125 ആയതുകൊണ്ടാണ്, നമ്മുടെ നോർമൽ മോഡൽ ആക്ടീവ് ഒക്കെ ഇപ്പോഴും ഇവിടെ തന്നെ ഇൻഡിക്കേറ്റർ വരുന്നത്. 125 വന്നപ്പോഴാണ് താഴത്തേക്ക് അവര് ഒരു ഷേപ്പിലേക്ക് കൊടുത്തവര്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു ചെറിയൊരു വെൻസ് വെന്റ് അല്ല സംഭവം, ഹോണിന്റെ സംഭവം സംഭവം. പിന്നെ ഇതിന് വന്നപ്പോ അതില്ല, ചെറിയൊരു ഡിസൈൻ ഒക്കെ ഉണ്ട്, പ്ലാസ്റ്റിക് ഒരു പിന്നെ എനിക്ക് തോന്നുന്നു ഫ്രണ്ടിൽ ഇവിടെ ഇതിന് സൈഡ് റിഫ്ലക്ടർ വന്നിട്ടുണ്ടോ. പക്ഷെ ഇതിന് കോമൺ ആയിട്ട് വന്ന ഇതിന് വന്നിട്ടില്ല, നമ്മുടെ പഴയ മോഡലില്ല. പിന്നെ ബ്രേക്സും കാര്യങ്ങളൊക്കെ നോർമൽ ഇപ്പോൾ ഡ്രം തന്നെയാണ് കൊടുത്തേക്കണം. ഡ്രം ആയില്ല, പക്ഷെ പുതിയ ടോപ്പിന്റെ മോഡലിന് ഡിസ്ക് ഉണ്ട്, പിന്നെ ഇതിന് കോമ്പിനേഷൻ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പഴയ മോഡൽ വരുമ്പോ മറ്റേ ബോട്ടം ലിമിറ്റ് സീനാണ് സസ്പെൻഷൻ ഉള്ളത്. ബാക്കിൽ എനിക്ക് തോന്നുന്നു മറ്റേ യൂണിറ്റ് സസ്പെൻഷൻ ആണ്. ഇതിന്റെ ഹൈഡ്രോളിക്ക ബാക്കിൽ തന്നെ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ടെലിസ്കോപ്പ് സസ്പെൻഷൻ തന്നെയാണ്. അതാകുമ്പോഴത്തേക്കും കുഴപ്പമില്ല, ആ ബ്രേക്കിങ്ങിൽ സീനൊന്നുമില്ല. പക്ഷെ ഇതിനൊരു സീനുണ്ട്, വണ്ടി ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്കും പതുക്കെ മുന്നോട്ട് ആയി, ആ സീനുണ്ട്. അതൊരു കോൺഫിഡൻസ് കുറവാണ്. ശരിയല്ലേ. പിന്നെ വേറൊരു കാര്യം വെച്ചാല് ബൾബ് അവര് മാറിയിട്ടുണ്ടോ അല്ലേ. ആ ബൾബ് 3.1 തന്നെ, അത് എനിക്ക് തോന്നുന്നത് ഇത് മറ്റേ നോർമൽ ഇനി ചെറിയൊരു പാർക്കും കൂടി വരുന്നുണ്ട്, അതിൽ പാർക്കൊന്നുമില്ല. സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് എനിക്കൊന്നും വലിയൊരു മാറ്റം പറയാനായിട്ടില്ലെന്ന് തോന്നുന്നു. ചില ഒരു പിന്നെ ഒരു മാറ്റം ഉണ്ടെന്ന് വെച്ചാൽ ജനറേഷൻ വ്യത്യാസത്തിന്റെ ഒരു മാറ്റം വന്നിട്ടുണ്ട്, അതിൽ ഇത്രയും മാറ്റം ഉണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷെ വേറെ ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ട് അവരുടെ എയർ ഇൻടേക്ക് അവർ ഇപ്പോഴും ഇവിടെ പിന്നെ വേറൊരു അവര് കോംപ്രമൈസ് ആയിട്ട് ഒരു കാര്യം നമ്മുടെ മറ്റേ കവറൊക്കെ അതുപോലെ. പിന്നെ എനിക്ക് തോന്നുന്നു ഫുഡ് പെഗ് നോർമൽ ടൈപ്പ് റബ്ബറാ വല്ലത്. ആ ഇതിന് ഇത്ര പ്രീമിയം ഒക്കെ ഉണ്ട്, ഒരു അലൂമിനിയം ഫിനിഷ് ഒക്കെ ഉണ്ട്, ലൈഫ് ഉണ്ടാവും, ലോക്കൊക്കെ വരുന്നുണ്ട് ചെറുതായിട്ട്.
കൊള്ളാം. പിന്നെ ഇതിന്റെ സൈഡിൽ ആ ടെലസ്കോപ്പിന്റെ സസ്പെൻഷന്റെ ആ രീതി കാണാം, കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ പ്രൊഫൈൽ ഇവിടേക്ക് ഇത്തിരി കൂടി കവർ ചെയ്ത് അവിടെ ഇത്തിരി കൂടി ഒരു എക്സ്പോസർ ആണ് കുറച്ചുകൂടി. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും സൈലൻസറിന്റെ ഒക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിലും സീറ്റിംഗ് ഒക്കെ ഏകദേശം കാണാൻ തോന്നി. ഇത് ഇത്തിരി ചേഞ്ച് ചെയ്തേക്കണം, പുറത്തുനിന്ന് ചേഞ്ച് ചെയ്തേക്കണം. ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇതിന്റെ ഒരു ഓക്കെ ഓക്കെ എന്നുള്ള ഒരു സീറ്റാണ്. ഇതിപ്പോ ഈ കുഷൻ ചെയ്തേക്കണോണ്ട് കൊള്ളാം, കുറച്ചുകൂടി ബെറ്റർ ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു മറ്റേ ഇവിടുത്തെ ഒരു ഗ്യാപ്പ്, തൈ ഗ്യാപ്പ് കാണുമ്പോ തോന്നില്ല, പക്ഷെ ഉണ്ട്. കാരണം ഈ ഡിസ്റ്റൻസ് വ്യത്യാസമുണ്ട്. പക്ഷെ എനിക്ക് വേറെ കാര്യം നോട്ടീസ് ഉണ്ട്, ഈ ആക്ടിവയുടെ നിറവ് എപ്പ ഏത് ജനറേഷൻ ആയപ്പോഴും നമുക്ക് ഉപകരിക്കാത്ത ഒരു മോഡലാണ്. ഇതിപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അതെനിക്ക് ഈ വണ്ടി ഓടിച്ചപ്പോ അത് ഫീൽ ചെയ്തായിരുന്നു. വേറെ ഹാൻഡിന്റെ വിത്ത് ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ ടോപ്പിലോട്ട് കയറി. മറ്റേ ബ്രേക്കിംഗ് ഒക്കെ മറ്റേ ഇതിന്റെ ഒരു മറ്റേ ബ്രേക്കിംഗ് വരെ ഉണ്ടല്ലോ, അതെ മറ്റേ ലോക്ക് അതിനിപ്പോ ഇതിന്റെ പിന്നെ ഇതിന്റെ ഒരു ഒരു കവർ കവേർഡ് പോലത്തെ വലിയൊരു മാറ്റം വന്നേക്കണല്ലേ. പുതിയ മോഡലിലേക്ക് വന്ന പോലെ ഏറെ ഒരു ഫീലിംഗ് വന്നു. ഒട്ടി ഒരു മോഡലാണ് ഒരു എന്താ ബോഡിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മോഡലാണ്. ഇതിന്റെ മെയിൻ കാരണം ഈ ടെയിലൈറ്റ് ആണ്. ടെയിലൈറ്റ് ഒറ്റ പീസാണ്, ഇൻഡിക്കേറ്ററും ബ്രേക്ക് ലൈറ്റും എല്ലാം കൂടി ചേർന്ന് ഒരുമിച്ച് ഒറ്റ ഒറ്റ കൺട്രോളായിട്ട് വന്നത്. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. അത് സെപ്പറേറ്റ് അല്ലേ, മാത്രമേ ക്ലിയർ ആണ്. അതാണെങ്കിൽ ജസ്റ്റ് നോർമൽ ടൈപ്പ് ആണ്. അതെ. പിന്നെ വേറെ ഒരു നോട്ടീസ് വെച്ചാല് ടെയിൽ ലൈറ്റിന്റെ ഇത് തന്നെ കവറിങ് തന്നെ മാറി, ഇത് ചെറിയ ഷോർട്ട് ആയിട്ടുള്ള. നമ്മുടെ പുതിയ ഈ നോർമൽ ആക്ടിവേക്കും ഏകദേശം ക്ലിയർ ലെൻസ് ആക്കിയിട്ടുണ്ട്. ഈ ഷേപ്പ് ഇതൊക്കെ മാറിയല്ലോ. അതെ അതെ. പിന്നെ കണ്ടില്ലേ ബാക്ക്ഗ്രൗണ്ട് ഹാൻഡും ശരിക്കും വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതൊരു അത്യാവശ്യം യൂസ്ഫുൾ ആണ്, അത്യാവശ്യം വലുതാണ്. കണ്ടില്ല, അത്യാവശ്യം നമുക്ക് ഇതിന്റെ കെട്ടിവെച്ച് കൊണ്ടുപോകാൻ. അതെന്തേ ജസ്റ്റ് ഒന്ന് പിടിക്കാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. വേറെ നമുക്കൊരു യൂസ് അവിടെ വെന്റ് ഉണ്ട്. ഇതാ വെന്റ് ഇവിടെ പോയി, അവിടെ ചെറിയൊരു വെന്റ് ഉണ്ട്. അത് എന്തിനാണ് വെന്റ് ശരിക്കും? അത് ചെറിയൊരു മാറ്റം. അത് പിന്നെ എല്ലാത്തിനും ഉണ്ടാവുമല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൈപ്പ് ആയിരിക്കും. സ്റ്റൈലിംഗ് എല്ലാ വണ്ടികളുടെയും ശരിയാണ്, ചെളി കയറടിക്കാനായിട്ട് ചാൻസസ് കൂടുതലാണ്. പിന്നെ ബാക്കിൽ എനിക്ക് തോന്നുന്നു സൈലൻസറിന്റെ കവറിങ് ഇവിടെ ഷോർട്ടാണ്. പിന്നെ ഇതിന്റെ സൈലൻസർ ചെറിയൊരു ഇല്ല, പുതിയ മോഡലിലും ഞാൻ ശ്രദ്ധിച്ചില്ല, നോക്കണം. വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ നോർമൽ ഡിക്കി ഫേസ് നോക്കാം നമുക്ക്. നമ്മുടെ കീ ഹോൾഡർ ഒക്കെ നോർമൽ ഇപ്പോഴും ഒരു മാറ്റമില്ല, പഴയ പോലെ തന്നെ. അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള ഒരു ഡിക്കി സ്പേസ് തന്നെ കൊടുത്തേക്കണം. നമുക്കൊരു ഹെൽമെറ്റ് ഒക്കെ കയറി ഇരിക്കും. ഹെൽമെറ്റ് വെക്കാല്ലേ, അതിലൂടെ ചെറിയൊരു പോക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇടാനായിട്ട്. പക്ഷെ അവര് പഴയ മോഡലിൽ തന്നെ അവരത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. ഫ്യൂവൽ ടാങ്ക് ഇവിടെ തന്നെയാണ്. പിന്നെ ഇവന്റെ ലോക്കും കാര്യങ്ങളൊക്കെ സെയിം തന്നെ. ഒരു വ്യത്യാസം നമുക്ക് ഇതിന്റെ നോക്കുവാണെന്നുണ്ടെങ്കില് ഇതിന് അത്യാവശ്യം ഓക്കെ ഓക്കെ, നല്ല സ്പേസ്. കുറച്ചുകൂടി കൂടുതലാണെന്ന് തോന്നുന്നു. നമുക്കത് പണിയാണ്. എനിക്ക് ഹെൽമെറ്റ് ഷെയ്ക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടി വെച്ചേക്കണം എന്ന് തോന്നുന്നു. പോക്കറ്റും ചെറുതായിട്ട് അല്ലേ, നമ്മുടെ കൺസോളിലേക്ക് വരാൻ പോലും വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഹെഡ് ലൈറ്റ് ഓൺ ഓഫിന്റെ സ്വിച്ചും, പിന്നെ അതുപോലെ തന്നെ ഡിമ്മിംഗ് ബ്രൈറ്റ് നോർമൽ ഇതുപോലെ തന്നെ വന്നിരിക്കണം. ഫോൺ ഇൻഡിക്കേറ്റർ നോർമൽ, പിന്നെ സ്റ്റാർട്ടിംഗ് സംഭവം നമ്മുടെ ഹോണ്ടയുടെ ലോഗോ, അത് ഒരു അവിടെ ഒരു ലെൻസ് കവറിൽ കൊടുത്തെങ്കിലും
ഇത് പണ്ടത്തെ മാറാണ് പഴയ മോഡൽ. അത് ആ സെയിം പൊസിഷൻ തന്നെ ഇപ്പോഴും പിന്നെ മീൻസ്റ്റർ കൺസോളും കാര്യങ്ങളൊക്കെ മാറി കേട്ടോ. ശരിയാണല്ലോ, അത് ചേഞ്ച് വന്നു, ജനറേഷൻ വ്യത്യാസം. അപ്പൊ ഇത് ജസ്റ്റ് ഒരു അനലോഗ് ആണ് മാത്രമുള്ളൂ. അവിടെ ഡീറ്റെയിൽ വന്നു, ഡീറ്റെയിൽ അത്യാവശ്യം ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതാണ് അതിന്റെ പ്രത്യേകത. പക്ഷേ വേറെ തന്നെ ക്ലസ്റ്ററിൽ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ മേളിലാണോ നിൽക്കണം, ഇതിന്റെ രണ്ട് സൈഡ് സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അവിടെ ഒരു രണ്ട് പൊസിഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇത്തിരി കൂടി കാണാനായിട്ട് ഇത്തിരി കൂടി വിസിബിലിറ്റി കൂടുതലായി, ഇത് ഇത്തിരി ആക്സസ് ചെയ്യാനായിട്ട് ഒരു നോർമൽ ആയിട്ട് ആക്സസ് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോ നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ ലേറ്റസ്റ്റിലേക്ക് വന്നപ്പോ മാറ്റം വന്നത് ഇത് എന്ന് പറഞ്ഞാൽ ഏകദേശം 1.02 CC ആണ് വന്നത്, 7 BHP പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്, ടോർക്കാണ് വന്നത്. ഏകദേശം 124 CC ഉണ്ട്, മറ്റേതിന് 110 CC ഉണ്ട്. പിന്നെ പവർ വരുമ്പോഴത്തേക്ക് 8.3 സംതിങ് വരുന്നുണ്ട്, അത് 7 അല്ല വരുന്നുണ്ട്. മറ്റേതിന് ചെറിയൊരു അപ്ഗ്രേഡ് വന്നിട്ടുണ്ട് പവറില്. എനിക്കതിന്റെ ക്ലിയറൻസ് തന്നെ പിന്നെ എനിക്ക് ഓരോ ഒരു ലെങ്ത് നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ ആക്റ്റീവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വല്ല തെറ്റില്ലാത്തൊരു റൈഡിങ് കംഫോർട്ടാണ് നമുക്ക്. ലോക്കൽ യൂസിനൊക്കെ അത്യാവശ്യം വണ്ടി ഓക്കെ ആണ്, നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കൊണ്ടു നടക്കാം. മെയിൻ്റെനൻസ് കോസ്റ്റ് ആണെങ്കിലും വളരെ, അതിപ്പോൾ ആക്റ്റീവ് ചെയ്താലും പൊതുവെ മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവാണ്. എങ്കിൽ പോലും പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു മോശമായുള്ള റോഡിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഇത്രയും റൈഡിങ് കംഫോർട്ട് കുറവാണ്. പിന്നെ ഒരുപാട് നമ്മളിപ്പോൾ സ്പീഡൊക്കെ കയറ്റുവാൻ നോക്കാറുണ്ട്, നോർമൽ സ്പീഡിൽ നിന്ന് ഒരു കുറച്ച് സ്പീഡ് കയറ്റുവാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കൺട്രോള് പോകണൊരു ഒരു ഫീൽ നമുക്ക് തോന്നും. പിന്നെ നമ്മളിപ്പോൾ കുഴി കൂടെയൊക്കെ പോകാന്നുണ്ടെങ്കിലും നമുക്ക് ചാടി കഴിയുമ്പോൾ നടുവിലൊരു ചെറിയൊരു അടി കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. ഒരു 100 kilometers എബോവ് നമ്മൾ ട്രാവൽ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഒരു സ്ട്രെയിൻ കിട്ടുന്ന ഒരു ഫീലൊക്കെ തോന്നും. നടുവിലായാലും നമുക്കൊരു ബോഡി പെയിനൊക്കെ ഫീൽ ചെയ്യും. പിന്നെ വേറൊരു വിഷയം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു സ്പീഡിൽ 50 kilometers പോകുന്നുണ്ട്, പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആക്റ്റീവ പാളാൻ വളരെ സ്കിഡ് ആവാനായിട്ട് വളരെ ചാൻസ് കൂടുതലാണ്. പിന്നെ വേറൊരു വിഷയം എന്ന് വെച്ചാൽ ഈ വണ്ടി നമ്മൾ ഒരുപാട് 2 point എടുക്കാതിരിക്കണം നല്ലത്, ആക്സിഡൻസ് ഒക്കെ വളരെ ഉണ്ടാവാൻ വളരെ ചാൻസ് കൂടുതലാണ് ഈ മോഡൽ ആക്റ്റീവക്ക്. പിന്നെ എനിക്ക് ഫസ്റ്റ് ജനറേഷൻ ആയിട്ട് ഇതിന് ഫീൽ ചെയ്തൊരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു കുഴി പോകുമ്പോൾ വണ്ടി നല്ല സ്മൂത്ത് ആയിട്ട് പോകും, പക്ഷേ അത്യാവശ്യം വലിയ കുഴിയാണെങ്കിൽ അത്യാവശ്യം അടിയും കിട്ടും, നമുക്ക് ചെറിയൊരു ബൗൺസിങ് എഫക്റ്റും ഉണ്ടാവും. പിന്നെ വേറെ ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വണ്ടി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മേളിലേക്ക് സസ്പെൻഷൻ പൊങ്ങണ ഒരു ഫീലിംഗ് നമുക്ക് ഹാൻഡിലേക്ക് കിട്ടും. ആക്റ്റീവയുടെ മെയിൻ്റെനൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ മെയിൻ്റെനൻസ് കോസ്റ്റ് നമുക്ക് വരുന്നുള്ളൂ. ജസ്റ്റ് നമ്മൾ റെഗുലറായിട്ട് ഓയിൽ മാത്രമേ ചേഞ്ച് ചെയ്താൽ മതി. ഈവൺ ഒരു 2500 to 3000 kilometers ഉള്ളിൽ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യാം. പിന്നെ നമ്മൾ ഒരു 10000 kilometers വിടുമ്പോൾ നമ്മുടെ ഗിയർ ഓയിൽ മാറ്റാം. പിന്നെ പീരിയോഡിക്കലി നമ്മൾ എയർ ഫിൽട്ടർ മാറ്റാം. പിന്നെ എനിക്ക് ആക്റ്റീവൊക്കെ കിട്ടിക്കൊണ്ടിരിക്കണ മൈലേജ് എന്ന് പറയുമ്പോൾ ഒരു 35 to 40 ഇടയിലാണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ ഇപ്പം ഇറങ്ങുന്ന ആക്റ്റീവൊക്കെ അത്യാവശ്യം നല്ലൊരു മൈലേജ് തന്നെ ഉണ്ട്. നമ്മുടെ പഴയ ആക്റ്റീവ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പുതിയ ആക്റ്റീവിക്ക് കുറച്ചും കൂടി റൈഡിങ് എഫോർട്ട് കൊടുത്തിട്ടുണ്ട്, മാത്രമല്ല കുറച്ചും കൂടി കോൺഫിഡൻസ് ഫീൽ ഉണ്ട് ഓടിക്കുമ്പോൾ. അതിൻ്റെ മെയിൻ കാരണം ആ ടെലസ്കോപ്പിക് സസ്പെൻഷനിലോട്ടുള്ള ആ ചേഞ്ച് ആണ്. പിന്നെ കുറച്ചും കൂടി സ്പീഡ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക്, മാത്രമല്ല കുറച്ചും കൂടി മൈലേജ് കൂടിയിട്ടുണ്ട്, ഏകദേശം 52 kilometers per liter ഒക്കെ കിട്ടുന്നുണ്ട്. മാത്രമല്ല സസ്പെൻഷൻ്റെ മാറ്റം കാരണം ഫ്രണ്ടിൽ അധികം കൊടുക്കുമെന്ന് അറിയുന്നില്ല, പക്ഷേ ബാക്കിൽ ആ ബൗൺസിങ് എഫക്റ്റ് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ കുറച്ചും കൂടി കുറവാണെന്നേ ഉള്ളൂ. പിന്നെ ആക്റ്റീവ് എടുത്ത് മാക്സിമം ഓവർ സ്പീഡിൽ പോകാതിരിക്കുക, കാരണം അത് പഴയതായാലും പുതിയതായാലും കണക്ക് തന്നെയാണ്. വണ്ടി ഓവർ സ്പീഡിൽ പോയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ പാളുന്നതായാലും ഷുവറാണ്. പിന്നെ ഗട്ടറൊക്കെ ലോ സ്പീഡിലെടുത്ത് നോർമലായിട്ട് പോവുകയാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ഓടിക്കാൻ പറ്റിയ വണ്ടി തന്നെയാണ്. പിന്നെ ലോങ് ട്രിപ്പ് ഒന്നും പോകാൻ പറ്റില്ല, അതിപ്പോൾ പഴയ ആക്റ്റീവായാലും പുതിയ ആക്റ്റീവായാലും എല്ലാം കണക്കാണ്. ഇപ്പോൾ നമുക്ക് ദൂരയാത്രയ്ക്ക് പോകാനായിട്ട് ഇത് കംഫർട്ടൊന്നുമില്ല, ജസ്റ്റ് അടുത്തൊക്കെ പോയി നമുക്ക് വരാൻ മാത്രമേ ഉള്ളൂ ഈ ആക്റ്റീവയുടെ ഒരു യൂസ് എന്ന് പറഞ്ഞത്.
ഞങ്ങൾക്ക് ബ്രേക്കിംഗ് കോൺഫിഡൻസ് നോക്കുവാണെങ്കിൽ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ആ സസ്പെൻഷൻ മാറിയതുകൊണ്ട് ആ മുകളിലോട്ടുള്ള ആ കുതിപ്പില്ല ഇപ്പോൾ, അതുകൊണ്ട് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ ആക്ടിവിറ്റി വലിയ ചേഞ്ച് ചെയ്ത് വന്നിട്ടില്ല. ആ പഴയ പോലെ തന്നെ വലിയ മെയിൻ്റനൻസ് ഒന്നുമില്ല, ജസ്റ്റ് ഓയിൽ ഫിൽറ്റർ, ഓയിൽ എയർ ഫിൽറ്റർ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് ഒന്ന് ഗിയർ ഓയിലും കൂടി ചേഞ്ച് ചെയ്ത് കൊടുക്കുക, അത് മാത്രമേ ഉള്ളൂ മെയിൻ്റനൻസ് എന്ന് പറയാനായിട്ട്. ഇത് രണ്ട് ജനറേഷൻ ആക്ടിവയുടെ ഒരു കമ്പാരിസൺ റിവ്യൂ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്തേക്കാം.